എൻ്റെ സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബ് പോലെ നമ്മുടെ തലയ്ക്ക് മീതെ നിലകൊള്ളുകയാണ്. ഡാമിനെ പറ്റിയുള്ള പല പഠന റിപ്പോർട്ടുകളും പറയുന്നത് ഡാം സുരക്ഷിതമല്ല എന്നാണ്. അത് നമുക്ക് ആശങ്ക ഉളവാക്കുന്നു, നമുക്ക് ഉറക്കം കെടുത്തുന്നു. ഇത് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഡാമിനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി സാറ് ഫ്ലാഗ് ഓഫ് ചെയ്ത് തസ്മയ ഗുരുജി നയിക്കുന്ന മോദിജിയെ നമ്മുടെ ആശങ്ക അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹർജി, അതിൽ ഒപ്പ് ശേഖരിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ യാത്ര തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി 6 ജില്ലകളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അപേക്ഷ. നമ്മളെ ഒപ്പ് ശേഖരണാർത്ഥം change.org എന്ന ഇന്റർനാഷണൽ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവന്റെ വിലയുള്ള ഒപ്പ് ഇതിനകത്ത് രേഖപ്പെടുത്താം. ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് നമ്മളോടൊപ്പം ഭാഗഭാക്കായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പുകൾ ഇതിനകത്ത് ശേഖരപ്പെടുത്തി, അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ ഓരോ സഹോദരി സഹോദരന്മാരും കൊച്ചുമക്കളും നിങ്ങളുടെ വിലയേറിയ ഒപ്പ് ഇതിനകത്ത് രേഖപ്പെടുത്തി, ഇത് നമുക്കൊരു വലിയ ഹർജിയാക്കി മാറ്റണം. ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടണം, കോടതിയുടെ ശ്രദ്ധയിൽപ്പെടണം. അതിനുവേണ്ടി നിങ്ങളും ഞങ്ങളോടൊപ്പം അണിചേരും. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്, എന്നാലും നമ്മുടെ കേരളത്തെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പ്രായത്തിലും ഇതിനോടൊപ്പം അണിചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കൊച്ചുമക്കളോട് ഈ അമ്മയുടെ അപേക്ഷയാണ്. സുപ്രീം കോടതിയിൽ 18-ാം തീയതി ഏപ്രിൽ 18-ാം തീയതി മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വിചാരണയ്ക്ക് എത്തുകയാണ്, വിധി പറയാനിരിക്കുകയാണ്. നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ആശങ്ക, നമ്മുടെ വിഷമം നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ എത്തേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം കാണാത്തതെന്നാണ് ഈ അമ്മയുടെ വിഷമം. അതുകൊണ്ട് മക്കളെ, ഉണർന്ന് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചു കേരളം ഇനി ഉണ്ടാവില്ല. നന്ദി, നന്ദി, നന്ദി.